ചിറ്റിലിചേരി കടമ്പിടി നെല്ലിയാമ്പാടത്തെ സന്ധ്യയുടെ ഒന്നാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച വൃദ്ധസദനത്തിലെത്തി മാതാപിതാക്കൾ. ഒരു വർഷം മുൻപാണ് ഈ കണ്ടമുത്തിന്റെയും ശകുന്തളയുടെയും ഇളയമകൾ 19-കാരി സന്ധ്യ ക്യാൻസർ ബാധിച്ച് മരിച്ചത്. ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച നെന്മാറ പവിത്രതാ വൃദ്ധസദനത്തിൽ സന്ധ്യയുടെ മാതാപിതാക്കളും സഹോദരിമാരും ഒത്തുകൂടി. വൃദ്ധസദനത്തിലെ അന്തേവാസികളെ സന്തോഷിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ക്യാൻസർ ബാധിച്ച് വിട്ടുപിരിഞ്ഞ സന്ധ്യയുടെ അച്ഛൻ കണ്ടമുത്തൻ, അമ്മ ശകുന്തള, സഹോദരിമാരായ സജിത, ശരണ്യ, സൗമ്യ, അവരുടെ കൂട്ടുകാർ എന്നിവരാണ് വൃദ്ധസദനത്തിലെത്തി അന്തേവാസികളോടൊപ്പം ചിലവഴിച്ചത്. അപ്പോൾ എൻ്റെ കുഞ്ഞനിയത്തി സന്ധ്യ 19 വയസ്സായിട്ടുള്ള അവള് കഴിഞ്ഞ വർഷം ക്യാൻസർ ബാധിച്ചിട്ട് 6 മാസമായിട്ടുള്ള ക്യാൻസർ ബാധിച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞതും മരിച്ചു. ഇന്നേക്ക് ഒരു വർഷം തികയാണ്. അതോട് പ്രമാണിച്ച് ഇവിടെ നെന്മാറ പവിത്രത വൃദ്ധസദനത്തിൽ ഞാനിവിടെ ഇവിടെ അന്തേവാസികളോടൊപ്പം ഞങ്ങളും അതുപോലെ എൻ്റെ ഫ്രണ്ട്സും അവളുടെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് അവരെ പാട്ടുപാടി സന്തോഷിപ്പിക്കുകയാണ്. അതോടൊപ്പം ഉച്ചയൂണുണ്ട്. അന്തേവാസികൾക്ക് സദ്യയുമൊരുക്കി കൊടുത്തു. അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവർ പങ്കുകൊണ്ടു. വൃദ്ധസദനത്തിൽ കഴിയുന്നവർക്കായി സൗമ്യ ഗാനമാലപിച്ചു. അന്തേവാസികളെ സന്തോഷിപ്പിക്കാനായി എത്തിയവർക്ക് വൃദ്ധസദനത്തിന്റെ ചുമതല വഹിക്കുന്ന അനിതാ രാജഗോപാൽ നന്ദി പ്രകാശിപ്പിച്ചു. UTV News പാലക്കാട്.